ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും ദീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നമുക്ക് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഈസിലി സഹായിക്കും കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ മലയാളികളെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉഴുന്ന് എന്ന് പറയുന്നത്. ഉഴുന്ന് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറുണ്ട്. ഈ ഉഴുന്ന് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഉഴുന്ന് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രഗ്നൻസി കിട്ടുന്നതിന് ഒരു സഹായം അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടും തോന്നുന്ന തരത്തിലുള്ള ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉഴുന്നിനെ പറ്റി നമുക്ക് നോക്കാം. ഉഴുന്നിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉണ്ട്. ഇത് ബോഡിയുടെ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നൻസി ആകുന്ന സമയത്താണെങ്കിലും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് പലർക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ മിസ് കാരേജ് സംഭവിച്ചു പോകുന്നത്. പല ആളുകളും ഇപ്പോൾ ഈ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ മെൻസ്ട്രേഷൻ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ടും പലർക്കും ഇപ്പോൾ ഈ ഒരു ഫോളിക് ആസിഡ് എടുക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് പലർക്കും സഹായിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഗുണങ്ങൾ പലർക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട് പീരിയഡ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് സഹായിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഉഴുന്ന് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ബ്ലഡ് സെൽ സെൻസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒന്നാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതും ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനും. ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആണെങ്കിലും ബ്ലഡ് സർക്കുലേഷനും പ്രൊഡക്ഷനും ഒക്കെ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടമോ കുഞ്ഞിലോട്ട് കിട്ടുന്ന രക്തത്തിൻ്റെ അളവോ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ കുഞ്ഞിൻ്റെ വളർച്ച നിന്നിട്ട് പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അനീമിക്കായിട്ടുള്ള ആളുകൾക്കും ഉഴുന്ന് എടുക്കാവുന്നതാണ്. ഇതിൽ അയേണിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഇത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതുമൂലം ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടും ആ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സഹായം നമുക്ക് കിട്ടുന്നു. അടുത്തത് ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഹെൽത്തി ബോൺസിൻ്റെയും അതുപോലെ ടീത്തിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാകുന്ന ഉണ്ടാകേണ്ട ഒന്നാണ് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴേക്കും ഫോസ്ഫറസ് ഇതിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കാൽഷ്യമായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബോൺസിൻ്റെ ഹെൽത്ത് കൂടുതലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ബോൺസിൻ്റെ ഹെൽത്ത് കുറയുന്നത് മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടല്ലോ. നടുവേദനയായിട്ടും മുട്ടുവേദനയായിട്ടും കാലുവേദനയായിട്ടും ഒക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടല്ലോ. ആ ബോൺസിൻ്റെ ഹെൽത്ത് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കാൽസ്യം സ്പേർമിൻ്റെ പ്രൊഡക്ഷനെയും ഒപ്പം നിങ്ങളുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് GnRH ഹോർമോൺ റിലീസ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ GnRH ഹോർമോൺ ആണ് LH ഹോർമോൺ റിലീസ് ആകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓവുലേഷനും അതുപോലെ ക്വാളിറ്റി ഉള്ളൊരു സ്പേർമിൻ്റെ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉഴുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതിലുള്ളത് ഫൈബറാണ്. ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് മോശം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആ ഒരു കുടലിൻ്റെ ആ ഒരു അനാരോഗ്യം ഉണ്ടാകുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഡൈജഷന് പ്രോപ്പർ ഉള്ള ആളുകൾക്കും ഈ ഒരു ഫൈബർ ഉപയോഗിക്കാവുന്നതാണ്. ഡൈജഷന് നമുക്ക് പ്രോബ്ലം ഉണ്ടോയെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ഒപ്പം വയറിൽ എപ്പോഴും വേദന ഉണ്ടാവുക, വയറെപ്പോഴും നല്ല വീർത്തിരിക്കുക, തൊട്ടു നോക്കുമ്പോൾ നമുക്ക് ഒരു കല്ലപ്പ് വയറിൽ ഫീൽ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഡൈജഷൻ കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് കേട്ടോ.
അടുത്തൊരു ഗുണം നമുക്ക് കിട്ടുന്നത് ഇതിൽ വെജിറ്റബിൾ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആനിമൽ പ്രോട്ടീനും അതുപോലെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനും ഉണ്ട്. ഇതിൽ ആനിമൽ പ്രോട്ടീനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഇതുപോലുള്ള പ്രോട്ടീനിൽ നിന്നാണ് കേട്ടോ. ന്യൂ സെൽസിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മസിൽസൊക്കെ സ്ട്രോങ് ആവുന്നതിനും നമ്മുടെ എല്ലുകളൊക്കെ സ്ട്രോങ് ആവുന്നതിനും ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടുന്നതിനും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഓവുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള പ്രോട്ടീനുകൾ നമ്മൾ എടുക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഗുണം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആക്കി വെക്കുന്നു. നമ്മുടെ ബ്ലഡിൻ്റെ ഒരു പമ്പിംഗ് എല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഹാർട്ട് നല്ല എഫക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ബ്ലഡിനെ ക്ലോട്ടൊന്നും ഇല്ലാതെ ക്ലോട്ടിൻ്റെ ഫോർമേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഇതിലുള്ള മഗ്നീഷ്യം അതുപോലെ തന്നെ ബ്ലഡ് വെസൽസൊക്കെ റിലാക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കൊണ്ടുവരുന്നതിനും ഹാർട്ട് ഹെൽത്തി ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ക്ലോട്ട്സ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഗുണം കിട്ടുന്നത് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. വണ്ണം കുറക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഉഴുന്ന് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ഇത് എടുക്കുന്ന സമയത്ത് വയറ് ഹെവി ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം ഒന്നും കഴിക്കാനായിട്ട് കൂടുതൽ കഴിക്കാനായിട്ട് തോന്നില്ല. ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് നമ്മുടെ വയറൊന്ന് ഹെവി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാകുന്ന വിശപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ട് കേട്ടോ. നമ്മൾ ഓവർവെയ്റ്റോ അണ്ടർവെയ്റ്റോ ആയി കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. വണ്ണം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ, അത് 1-2 kg ഒക്കെ കൂടുതലാണെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച്, 5 kg 8 kg ഒക്കെ ചേഞ്ചസ് നിങ്ങളുടെ വണ്ണത്തിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉയരത്തിനേക്കാളും കൂടുതൽ 5 kg കൂടുതൽ നിങ്ങൾ വെയിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ട് പ്രഗ്നൻസി നോക്കുന്നതാണ് എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ണം കുറക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഉഴുന്ന് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അടുത്തൊരു ഗുണം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമ്പോഴേക്കും സാധിക്കുന്നു. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ ലോ ആയി പോയി കഴിഞ്ഞാൽ കുഞ്ഞിലോട്ടും ബുദ്ധിമുട്ടുകൾ എത്താനായിട്ട് ചാൻസ് ഉണ്ട്. പല വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ടും കൂടി സ്പ്രെഡ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയം മുതൽക്കേ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തുമ്മുന്നു, അല്ലെങ്കിൽ തുമ്മി ഒരാളുടെ അടുത്ത് നിന്നിട്ട് ഒരു 5-10 minutes കഴിയുമ്പോഴേക്കും നമുക്കും ജലദോഷം വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അതുപോലുള്ള ആളുകൾക്ക് ഈ ഉഴുന്ന് എടുക്കാവുന്നതാണ്. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഉഴുന്ന് എന്ന് പറയുന്നത്. സ്പേമിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മോർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇമ്പോർട്ടൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രിമച്യൂർ ഇജാക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്കും അതുപോലെ ഹസ്ബൻഡിന് ഉഴുന്ന് കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് കേട്ടോ. സ്ത്രീകൾക്ക് നോർമലി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഓരോ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്ത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ മെൻസ്ട്രേഷൻ പെയിൻഫുൾ ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വേദനയും അസ്വസ്ഥതയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതുപോലുള്ള വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ ഒന്ന് സമീപിക്കണം. എൻഡോമെട്രിയോസിസ് ഉണ്ടോ, അഡിനോമയോസിസ് ഉണ്ടോ, ഫൈബ്രോയിഡ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നുമില്ലാത്ത നോർമലി നമുക്കുണ്ടാകുന്ന മെൻസ്ട്രേഷൻ്റെ പെയിനാണ്, പക്ഷേ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉഴുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ പെയിൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഒപ്പം പെയിൻ കില്ലർ എടുക്കുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നു. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെയിൻ കില്ലേഴ്സ് കൂടുതലായിട്ട് എടുക്കുന്നത് ഒട്ടും തന്നെ ശരീരത്തിന് നല്ലതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം PCOS ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് അത് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉഴുന്ന് ഉപയോഗിക്കാവുന്നതാണ്. PCOD അല്ലെങ്കിൽ PCOS ഉണ്ടാകുമ്പോഴേക്കും ഒരുപാട് സൈഡ് എഫക്ട്സ് നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഫേസിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലർക്ക് രോമ വളർച്ചയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിനും ആ PCODയുടെ സിംറ്റംസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഉഴുന്ന് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിലർക്കൊക്കെ സംശയമാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കാവോ എന്നതിനെ പറ്റിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് പീരിയഡ്സ് മുതൽ ഏത് സമയത്ത് വേണമെങ്കിലും ഉഴുന്ന് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ ഉഴുന്ന് അരച്ചു വയ്ക്കും,
ഇഡ്ലിക്ക് എടുക്കും, പിറ്റേ ദിവസം ദോശക്ക് എടുക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ രീതിക്ക് തന്നെ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഉഴുന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. നമ്മൾ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന ഓരോ ഐറ്റംസും നമ്മൾ പോലും അറിയാത്ത വില നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡയറ്ററി ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി ടാബിൽ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ട്. ഇവർക്കൊന്നും തന്നെ നമ്മൾ യാതൊരു തരത്തിലുള്ളൊരു മെഡിസിൻസും റെഫർ ചെയ്ത് കൊടുത്തിട്ടില്ല. അവർ മെഡിസിൻസ് എടുത്തിട്ടുണ്ട്, ഡോക്ടറെ കണ്ടിട്ട്, പക്ഷേ മെഡിസിൻ എടുക്കാതെയും പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചിന്തിച്ചത് അവരുടെ ഭക്ഷണത്തിൽ മാറ്റം കൊണ്ടുവരിക, ഇന്ന വസ്തുക്കൾ കൂടുതലായിട്ട് എടുക്കുക, ഇന്ന കാര്യങ്ങൾ കുറയ്ക്കുക, അതൊക്കെയാണ് അവിടെ ചിന്തിച്ചത്. അങ്ങനെയാണ് നമുക്ക് പ്രഗ്നൻസിയുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉഴുന്ന് ഈ രീതിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഉഴുന്ന് ഉപയോഗിച്ചിട്ട് പിഡ്ലിയും ദോശയൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഉഴുന്ന് ഉപയോഗിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. ഒപ്പം ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയുള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയിക്കാണോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ, ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ, കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും, അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.